ബയോടിപ്സിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് പരീക്ഷയ്ക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ നീറ്റ് പരീക്ഷകളിലും ശാസ്ത്രജ്ഞന്മാരോ അവരുടെ കോൺട്രിബ്യൂഷനുകളോ ഒക്കെ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും ഒന്ന് പരിചയപ്പെട്ടു വെക്കുന്നത് നീറ്റിന് ഉറച്ച മാർക്ക് ഡെപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള പ്രാധാന്യം നിങ്ങൾ ഈ മേഖലയ്ക്ക് കൊടുക്കുക. ഞാൻ സുവോളജി പാർട്ടിലെ എല്ലാ ശാസ്ത്രജ്ഞരെയും അവരുടെ കോൺട്രിബ്യൂഷനും ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ എളുപ്പം മനസ്സിലാവും. എക്സാമിനേഷന് തൊട്ട് മുമ്പ് ഒരാവർത്തി കൂടി നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ ചില ചാപ്റ്ററുകൾ പോലും നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ നിങ്ങൾ അവസാനം വരെ കേൾക്കുക. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആൾ ഫാദർ ഓഫ് ബയോളജി തന്നെ ആയിക്കോട്ടെ, അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് സുവോളജി ആയിട്ടും അറിയപ്പെടുന്നത്. അതേപോലെ ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാറ്റസ് ആണ്. പിന്നെ ഫാദർ ഓഫ് മെഡിസിൻ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് ഹിപ്പോക്രേറ്റസ് ആണ്. ഇതെല്ലാം ജനറലി നിങ്ങൾ ഓർത്തു വെക്കേണ്ട മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ്. NCERT ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സയൻറ്റിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഏണസ്റ്റ് മേയർ. ജർമ്മനിക്കാരനാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഡാർവിൻ ഓഫ് 20th century എന്നാണ്. ഇദ്ദേഹത്തിനെ പറ്റി നേരത്തെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട്, പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമാണ്, മറക്കണ്ട. ജോൺ റേ സ്പീഷീസുമായി ബന്ധപ്പെട്ടയാളാണ്. അദ്ദേഹമാണ് സ്പീഷീസ് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറും. അതേപോലെ ലിനേഴ്സ് സുപരിചിതനാണ്, നിങ്ങൾ മറന്നു പോവില്ലെന്നറിയാം. അദ്ദേഹമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്പീഷീസ് പ്ലാന്റേറും സിസ്റ്റമ നാച്ചുറേ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളുമാണ് എന്ന് മറക്കരുത്. അതേപോലെ ഫാദർ ഓഫ് ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് സർ ജൂലിയൻ ഹക്സ്ലിയാണ് എന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഫൗണ്ടർ ഓഫ് മോഡേൺ ഫിസിയോളജി വില്യം ഹാർവേ ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. അതേപോലെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട വേറൊരാളാണ് കോൾ ലാൻഡ്സ്റ്റൈനർ. അദ്ദേഹമാണ് ABO ഗ്രൂപ്പിംഗ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അദ്ദേഹവും വീനർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റുമാണ് RH ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ കണ്ടുപിടുത്തത്തിന് പിന്നിലുള്ള ആൾക്കാർ. സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി, അതായത് മസിൽ കൺട്രാക്ഷൻ്റെ തിയറിയാണ്. ഈ തിയറി പ്രപ്പോസ് ചെയ്തത് F. ഹക്സ്ലിയും അതേപോലെ തന്നെ H. E. ഹക്സ്ലിയും അവരുടെ ടീമുമാണ്. അൽഫോൻസോ കോർട്ടൈ ഇറ്റലിക്കാരനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കോക്ലിയയ്ക്കുള്ളിലുള്ള ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്തത്. അദ്ദേഹത്തിനെയും ടെക്സ്റ്റിൽ ഫിസിയോളജി എന്ന് പറഞ്ഞ യൂണിറ്റിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ടെക്സ്റ്റ്. കൂടെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന ആൾക്കാരാണ് വില്യം M. ബെയിലിസും ഏണസ്റ്റ് സ്റ്റാർലിങ്ങും. ഇവരാണ് ഫസ്റ്റ് ഹോർമോൺസ് ഡിസ്കവർ ചെയ്തത്. അതിൽ ഹോർമോൺ എന്ന് വിളിച്ച ആൾ, ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ സ്റ്റാർലിംഗ് ആണ്. ഫാദർ ഓഫ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് തോമസ് അഡിസൺ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ബയോളജിസ്റ്റ്. എന്നാൽ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അല്പം വലിയ ഒരു ലിസ്റ്റാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ലിസ്റ്റും കൂടിയാണ്. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് മുതലാണ് കൂടുതലായിട്ടും നിങ്ങൾ സയൻറ്റിസ്റ്റിനെ പരിചയപ്പെടുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കുക ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ പറ്റിയാണ്. ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ജനറ്റിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ആൾ. ജനറ്റിക്സിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള, അത്രയ്ക്ക് എഫിഷ്യൻ്റായിട്ട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് വിളിക്കല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വർഷങ്ങളോളം ഐഡൻറ്റിഫൈ ചെയ്യാതെ കടന്നു. പിന്നീട് 3 സയൻറ്റിസ്റ്റ്, ഷെർമാക്ക്, കൊറൻസ്, ഡി വ്രീസ്, ഇവർ 3 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മെൻഡലിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്ത ആൾക്കാരാണ് 1900. അതിൽ ഹ്യൂഗോ ഡി വ്രീസിനെ നിങ്ങൾ പലതവണ പരിചയപ്പെടും NCERT ടെക്സ്റ്റിൽ. അദ്ദേഹം മ്യൂട്ടേഷൻ തിയറിയുടെ ആളാണ്. അതായത് എവല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സാൾട്ടേഷൻ, സിംഗിൾ സ്റ്റെപ്പ്, ലാർജ് മ്യൂട്ടേഷനൊക്കെ പരിചയപ്പെടുത്തിയ ആളാണ് നമ്മുടെ ഹ്യൂഗോ ഡി വ്രീസ്, മറക്കരുത്. പിന്നെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് 1902 പ്രപ്പോസ് ചെയ്തത് സട്ടണും ബോവറിയുമാണ്. T.H. മോർഗൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡ്രോസോഫിലയിലെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സൊക്കെ നമ്മളുടെ ഓർമ്മയിലേക്ക് വരും. ലിങ്കേജും ക്രോസിംഗ് ഓവറും ഒക്കെ, അതായത് റീകോമ്പിനേഷൻ അടക്കമുള്ള ഐഡിയാസ്, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് അതിൻ്റെ പാറ്റേൺ ഒക്കെ പരിചയപ്പെടുത്തിയ ആളാണ് T.H. മോർഗൻ. ടി എച്ച് മോർഗൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുവർട്ടവാണ്ടാണ് ആദ്യമായിട്ട് ക്രോമസോം മാപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ജീൻ മാപ്പിങ്ങിൻ്റെ ഐഡിയാസ് നമുക്ക് തന്നത്. റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി ഉപയോഗിച്ച് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഐഡിയൊക്കെ അദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത്. റെജിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് പുന്നറ്റ് സ്ക്വയർ അഥവാ ചക്കർ ബോർഡ്. ഈ ചക്കർ ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജനറ്റിക്സിലുള്ള ക്രോസുകൾ, അതിൻ്റെ അകത്തുള്ള ഫീനോടൈപ്പും ജീനോടൈപ്പും ഒക്കെ എളുപ്പത്തിൽ റെപ്രസെൻ്റ് ചെയ്യുകയും അതിൻ്റെ റേഷ്യോ കാണുകയൊക്കെ ചെയ്യാം. സെക്സ് ഡിറ്റർമിനേഷനിലേക്ക് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ആൾക്കാരിൽ ഒരാളാണ് ഹെൻകിങ്. അദ്ദേഹമാണ് ഇൻസെക്സിൽ ആദ്യമായിട്ട് എക്സ് ബോഡി എന്ന് പറഞ്ഞ സംഭവത്തിനെ പരിചയപ്പെടുത്തി തന്നത്. അതേപോലെ ആ ചാപ്റ്ററിൽ പരിചയപ്പെടുത്തുന്ന മറ്റൊരു സയൻറ്റിസ്റ്റാണ് ലാങ്ഡൺ ഡൗൺ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഡൗൺ സിൻഡ്രോം ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സത്യം പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ്റെ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ ആ ചാപ്റ്ററിലുള്ള മൊത്തം ഐഡിയാസും നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. തുടങ്ങുമ്പോൾ തന്നെ ഫ്രെഡറിക് മെയ്ഷറിനെ ഓർത്തുകൊണ്ട് തുടങ്ങുക. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അസിഡിക് നേച്ചറിലൊരു മോളിക്യൂൾ ന്യൂക്ലിയസിലുണ്ട് എന്നും അതിന് ന്യൂക്ലൈൻ എന്നും പേരിട്ട ആളാണ് മെയ്ഷർ. അതിനുശേഷം എർവിൻ ചാർഗാഫിനെ ഓർത്തു വെക്കുക. അദ്ദേഹമാണ് ചാർഗാഫ് റൂൾ നമ്മൾക്ക് പരിചയപ്പെടുത്തിയത്. കൂടാതെ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിലൂടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് റോസാലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. ഡി എൻ എയുടെ സ്ട്രക്ചറിൻ്റെ തൊട്ടടുത്തെത്തിയ ആൾക്കാരും കൂടിയാണ് ഫ്രാങ്ക്ലിനും വിൽക്കിൻസും. പക്ഷേ ഡി എൻ എയുടെ സ്ട്രക്ചർ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് പറഞ്ഞ ആൾക്കാരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അവരാണ് ഇന്ന് കാണുന്ന സ്പൈറലി കോയിൽഡ് ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ പ്രപ്പോസ് ചെയ്തത്. ക്രിക്കിന് സെൻട്രൽ ഡോഗ്മയും ബാക്കി വരുന്ന കാര്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആർആർഎൻഎയുടെ ഒക്കെ എക്സിസ്റ്റൻസിലും ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയാസ് തന്നയാളാണ് ഫ്രാൻസിസ് ക്രിക്ക്. ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഓർത്തു വെക്കാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ബയോകെമിക്കലി ക്യാരക്ടറൈസ് ചെയ്ത അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത ആൾക്കാരാണ് മക്ലിയോഡ്, മക്കാർത്തി, ഓട്ടി, ഏവരി. അതായത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഡി എൻ എ ആണ് എന്ന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ് ഇവർ. പിന്നെ ഡി എൻ എ തന്നെയാണ് ജനറ്റിക് മെറ്റീരിയലിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെൻ്റ് ആണ്. ഹെർഷെയും മാർത്ത ചേസുമാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ഡി എൻ എ തന്നെയാണ് ജനറ്റിക് മെറ്റീരിയലിൽ നിന്ന് പ്രൂവ് ചെയ്യുകയായിരുന്നു ഇവർ. മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻ്റ് ആണ്. ഈക്കോളയിൽ നടത്തിയ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇതാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്തത്. കൂടാതെ ടൈലർ ആൻഡ് കലീഗ്സ് ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഡി എൻ എ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവാണ് എന്ന് വിസിയ ഫാബ എന്ന് പറയുന്ന ഫാബ ബീൻസിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ജോർജ് ഗ്യാമോ ജനറ്റിക് കോഡ് ട്രിപ്ലറ്റ് ആണ് എന്ന് വാദിച്ച ആളാണ്. അതേപോലെ തന്നെ എച്ച് ജി ഖുറാന ആദ്യമായിട്ട് കെമിക്കൽ സിന്തസിസ് ഓഫ് ആർ എൻ എ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ആർ എൻ എയുടെ ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും ഉണ്ടാക്കിയ ആളാണ്. ജനറ്റിക് കോഡിൻ്റെ ഡെസിഫറിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുള്ള ആളും കൂടിയാണ് എച്ച് ജി ഖുറാന. മാർഷൽ നിരൻബർഗും ഇദ്ദേഹത്തിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് സെൽ ഫ്രീ സിസ്റ്റത്തിൽ നിന്നും പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാമെന്ന് കാണിച്ചു തന്നയാൾ. അദ്ദേഹത്തിനും ജനറ്റിക് കോഡിൻ്റെ ഡെസിഫറിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. സെവിറോ ഒക്കോവ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് പറഞ്ഞ സെവിറോ ഒക്കോവ എൻസൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്ക് മൊണോഡ് ഇവരാണ് ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്ന പ്രോകാരിയോട്ടിലെ ജീൻ എക്സ്പ്രഷൻ്റെ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്കാർ. ഫ്രെഡറിക് സാംഗറിനെ നിങ്ങൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ നിർബന്ധമായിട്ട് ഓർത്തു വെക്കേണ്ട ആളാണ്. ഇദ്ദേഹമാണ് ഡി എൻ എ സീക്വൻസിങ് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്തു തന്നയാൾ. ഇദ്ദേഹം നേരത്തെ തന്നെ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്തതിന് നോബൽ പ്രൈസ് കിട്ടിയ ആളും കൂടിയാണ്. അലക് ജെഫ്രീസാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഐഡിയാസ് തന്നയാൾ എന്നും കൂടെ ഓർത്തു ചെയ്യുക. എവല്യൂഷനിലേക്ക് വരുമ്പോഴും സയൻറ്റിസ്റ്റിൻ്റെ ഒരു നീണ്ട നിര തന്നെ നിങ്ങൾക്ക് കാണാം. ബിഗ് ബാങ് തിയറി പ്രപ്പോസ് ചെയ്തത് ലെമൈറ്ററാണ്. അതേപോലെ ലൂയിസ് പാസ്ചർ, സ്പല്ലൻസാനി, ഫ്രാൻസിസ്കോ റെഡി തുടങ്ങിയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്തത്. എവല്യൂഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് ബയോകെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒപ്പാരിൻ ഹാൽഡെയിൻ തിയറി. റഷ്യക്കാരനായിട്ടുള്ള ഒപ്പാരിനും ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ഹാൽഡെയിനുമാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ഈ ഒരു തിയറി എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത ആളാണ് എസ് എൽ മില്ലർ. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിനെ യൂറെ മില്ലർ എക്സ്പെരിമെൻ്റ് എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും കാര്യങ്ങളുമൊക്കെ പല പരീക്ഷകൾക്കും ചോദ്യമായിട്ട് വരാറുള്ളതാണ്, മറക്കണ്ട. പിന്നെ ബയോളജിക്കാരുടെയും എവല്യൂഷണറി ബയോളജിസ്റ്റിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ തിയറി നിങ്ങൾക്കറിയാം, നാച്ചുറൽ സെലക്ഷൻ തിയറിയാണ്. ഗാലപ്പഗോസ് ഐലൻഡും HMS ബീഗിളും ഒക്കെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിനോട് ചേർത്ത് ഓർത്ത് വച്ചേക്കുക. ഏതാണ്ട് ഡാർവിൻ്റെ അതേ ഐഡിയാസ് ഉണ്ടായിരുന്ന മലായ് ആർക്കിപ്പലാഗോയിൽ വർക്ക് ചെയ്ത മറ്റൊരു സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് വല്ലേസ്. കൂടാതെ ഡാർവിൻ്റെ തിയറിയിലെത്താൻ ഡാർവിനെ സഹായിച്ച മറ്റൊരു സയൻറ്റിസ്റ്റാണ് തോമസ് മാൽത്തൂസ്. അദ്ദേഹത്തിൻ്റെ പോപ്പുലേഷൻ സ്റ്റഡീസും തിയറീസുമാണ് ഡാർവിനെ കൂടുതലായി സ്വാധീനിച്ചത്. പിന്നെ ലാമാർക്കിനെ മറക്കരുത്, അദ്ദേഹം ഒരു ഫ്രഞ്ച് നാച്ചുറലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ്. യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിയൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു സയൻറ്റിസ്റ്റാണ് M.S. സ്വാമിനാഥൻ. അദ്ദേഹം തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ച ആളാണ്. ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളും കൂടിയാണ് M.S. സ്വാമിനാഥൻ. പിന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ആൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് അദ്ദേഹം ഐസൊലേറ്റ് ചെയ്തത്. അതൊരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു എന്നും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ഇങ്ങനെ പെനിസിലിനൊക്കെ കണ്ടുപിടിച്ചെങ്കിലും അതാദ്യമായിട്ട് ഹ്യൂമൻ ബീയിങ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാറിൽ പരിക്ക് പറ്റിയ അമേരിക്കൻ പട്ടാളക്കാരിലാണ്. അത് ആദ്യമായിട്ട് പ്രയോജനപ്പെടുത്തിയ ആൾക്കാർ ഫ്ലോറിയും ചെയിനുമാണ്. അതുകൊണ്ട് ഫ്ലോറിക്കും ചെയിനും അലക്സാണ്ടർ ഫ്ലെമിങ്ങിനും ഒരുമിച്ച് 1945 നോബൽ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യവും മറക്കണ്ട. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സയൻറ്റിസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടാനുണ്ട്. അതിൽ ആദ്യത്തെ ആൾ എഡ്വേർഡ് വിൽസണാണ്. അദ്ദേഹമാണ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടേം പോപ്പുലറൈസ് ചെയ്തത്. സോഷ്യോ ബയോളജിസ്റ്റായിട്ടുള്ള അദ്ദേഹമാണ് ബയോഡൈവേഴ്സിറ്റിയെ ഏറ്റവും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ഒരാളും. റോബർട്ട് മെയ് എന്ന് പറയുന്ന ആളാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു സയൻറ്റിഫിക് എസ്റ്റിമേറ്റ് നടത്തിയ ആൾ. അദ്ദേഹത്തിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം ലോകത്ത് 7 million സ്പീഷീസുകളുണ്ട് എന്നാണ് പറയുന്നത്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറഞ്ഞ ജർമ്മൻ നാച്ചുറലിസ്റ്റ്, അദ്ദേഹം സൗത്ത് അമേരിക്കൻ ജംഗിൾസ് എക്സ്പ്ലോർ ചെയ്ത ആളാണ്. ആ എക്സ്പ്ലോറേഷനിലാണ് അദ്ദേഹം സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും തമ്മിൽ ബന്ധമുണ്ടെന്നും ആ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഒക്കെ ചെയ്തയാൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ബയോളജിസ്റ്റാണ് ഡേവിഡ് ടിൽമാൻ. അദ്ദേഹത്തിൻ്റെ ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ്സ്, അതായത് പ്ലോട്ട് എക്സ്പെരിമെൻറ്റ്സ്, ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്ത ആളാണ് നമ്മളെ പോൾ എൽറിച്ച്. അദ്ദേഹം സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസാണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ഇത്രയും ബയോളജിസ്റ്റിനെയാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് 1-2 ആവർത്തി നിങ്ങൾ കേൾക്കുമ്പോഴേക്കിനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഈ പേരുകളൊക്കെ ഉറച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും സയൻറ്റിസ്റ്റിനെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളത് താഴേക്ക് കമൻറ്റ് ബോക്സിൽ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെനിക്കും വേറെയുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം പരീക്ഷയിൽ ഉന്നത വിജയം നേടട്ടെ എന്നുള്ള ആശംസകളോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.